അമ്മേ അമ്മ ഇതിനിപ്പോ രാത്രി ക്യാബേജ് അരയണേ തോരണ്ടാക്കാൻ പോകുന്നോ അരി ചോദിച്ചാ ഉപയോഗിക്കാല്ല അനി കരയണ എന്തിനാ അരിയുമ്പോ കരയണ പിന്നെ ഇതെന്താ കരയുമല്ലേ ആ കണ്ണീരല്ലേ അമ്മക്ക് എന്താ അമ്മേ അമ്മ പോയി ഇവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം നിന്നേ അവിടെ വെക്ക് വിട് വിടുന്നാ എന്ത് വിടുന്ന് അമ്മ എന്തിനാ കരയണേ ആര് കരഞ്ഞ് ഞാൻ കരഞ്ഞില്ലെന്നേ ദേജി രാത്രി ഒരാളൊന്ന് ക്യാബേജ് അരിയുന്നു നാളെ തന്നെ തോരനായിരിക്കും അപ്പൊ ഈ കാര്യങ്ങളൊന്ന് കരയണം എന്തിനാ വിഷ്ണുവിടെ പോയി ചണ്ണു വെച്ചോണ്ട് ഓ എന്താ അപ്പൊ ഇവിടെ പിന്നെ ആ ചേട്ടൻ ഇവിടെ നിന്ന് ഇവിടെ പോവാനോ അമ്മ നാളെ ഓഫീസിൽ പോകുന്നുണ്ടോ ഓഫീസില ഓഫീസിൽ നിന്ന് കേട്ടിട്ടില്ലേ അമ്മ നാളെ എന്തായാലും ഓഫീസിൽ പോയേ പറ്റൂ അമ്മ ഇവിടെ ഇങ്ങനെ കേറിയിരിക്കാൻ പറ്റത്തില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോവാ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാ പറ്റൂല നിനക്ക് എന്നെ ഇവിടെ നിന്ന് ഓടിക്കണോ അല്ലേ അമ്മ മിണ്ടായിരുന്നോട്ടെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ ആ ഇതാണ് എല്ലാവർക്കും എന്നോടാണ് ദേഷ്യം വേറെ ആരോടും എങ്ങനെ ദേഷ്യം വരാതിരിക്കും ഏ പിന്നെ ഇവിടെ കാണിക്കണോട്ടായിരിക്കും പ്രാന്തായി തുടങ്ങി വെറുതെ ഇരിക്കുമ്പോ കരയുന്നു വെറുതെ ഇങ്ങനെ വിഷമിച്ചിരിക്കണു എന്താണിത് ഡാഡി എന്താണ് നീ അമ്മയുടെ ചൂടാണത് എന്നൊരു കാര്യം ചേട്ടാ അടുത്ത് വന്ന് സമാധാനിപ്പിക്കും വേണ്ട അവരെന്നോട് ദേഷ്യമാണ് ഇപ്പൊ എന്ത് ദേഷ്യം എന്തോന്നു അമ്മ പറയണത് നിനക്ക് മാത്രല്ലടാ ആ കൊച്ചിനും എന്നോട് ദേഷ്യമാണ് അമ്മ എന്തോന്നൊക്കെ അമ്മ പറയണത് ഇപ്പൊ എല്ലാരും ഓരോരുത്തർ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ അവൾ എന്റെ അടുത്ത് ദേഷ്യം കാണിക്കണത് ഞാൻ കല്യാണം കഴിച്ചോട് അച്ഛൻ ഓടി അമ്മ സ്വഭാവം മാറി സഹോദരങ്ങൾ മൊത്തം ശത്രുക്കളായി ഇതിപ്പോ ഞാൻ വിളിച്ച് ഇങ്ങനെ നടന്നിണ്ടായിരുന്നെങ്കിൽ എല്ലാരും ഹാപ്പി ആയിരിക്കണം അല്ലേ കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടന്നിണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട് സമാധാനത്തിന് വെള്ളവിപ്രായമായിട്ട് വന്നെയാണ് അസുരേ അമ്മ അമ്മ റൂമിലോട്ട് വാ നമുക്ക് അവിടെ ഇരിക്കാം എൻ്റെ റൂമിലിരിക്കാം എന്നിട്ട് അവളായിട്ട് സംസാരിക്കാം വാമ അമ്മ അമ്മ വാമ കരയണം എന്തിനാ അമ്മ വാ രണ്ടവനെ അമ്മ ഒരു സംശയം ചോദിക്കട്ടെ എന്താ അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ച പാറുവിനും അമ്മ നോക്കൂ എന്തോന്നൊക്കെ അമ്മ പറയണത് എന്താ ഞാനൊരു കാര്യം പറഞ്ഞ് ചെയ്തു തരൂ എന്താ ചെയ്യാല ഒരു വണ്ടി വിളിച്ചിട്ടേ നമ്മളെ ഹരിപ്പാട് ചോലരത്തലയിലെ വല്യമ്മ ഉണ്ടല്ലോ അവിടെ നിന്ന് കൊണ്ടാക്കൂ ഇതെന്തൊരു പെട്ടെന്ന് ഇങ്ങനെ ഹരിപ്പാട് പോണോന്ന് പടവലത്ത് പോയാ അവിടെ അച്ഛനമ്മക്കൊന്നും തന്നെ ഇഷ്ടപ്പെടില്ല ഇപ്പൊ ഈ ഹരിപ്പാട് ചോലരത്തലയുടെ വല്യമ്മയുടെ വീട്ടിലേ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പോയി നിക്കലുണ്ട് വെക്കേഷന് ഭയങ്കര രസാ അവിടെ കുളമുണ്ട് പാടമുണ്ട് നമ്മുടെ പടവലത്തെ പോലെ തന്നെയാണ് അവിടെ ആ പാടത്തിന്റെ വരമ്പത്തൂടെ അങ്ങ് അറ്റത്ത് മറ്റേ കര അക്കരെ കരക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഹരിപ്പാട് ക്ഷേത്രമില്ലേ അവിടെ കയറി തൊഴാൻ പറ്റും കൊണ്ടാക്കൂ വല്യമ്മയെ കാണാൻ കൊതിയാവണം നിങ്ങൾ എന്നെ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നോ ഞാൻ അവിടെ നിന്നോളാം ഒരു രണ്ടു ദിവസം അത് നമുക്ക് എന്തായാലും ആലോചിക്കാമേ വല്യമ്മക്ക് ഇനി എത്ര കാലുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും അല്ലേ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ദീർഘായുസല്ലേ എനിക്ക് കാണായിരിക്കും അല്ലേ ദീർഘായുസ് നീ എന്താ നോക്കണത് ഒന്നുമില്ലമ്മേ നിനക്കെന്നോട് ദേഷ്യമാണല്ലേ എനിക്ക് എന്തിനാ നീലമ്മ ദേഷ്യം എനിക്കറിയാം ദേഷ്യമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴാ ഇവിടുന്ന് മാറി താമസിക്കണേ ആരും ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം ആരും ഇങ്ങോട്ടും പോകണില്ല ഇനിയിപ്പോ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ അമ്മേനെ കൊണ്ടല്ലേ പോകത്തുള്ളൂ എന്തോന്നെ ഇത് അമ്മ വരുമ്പോ കൊച്ചുള്ളവരെ പോലെ അല്ലമ്മ അമ്മ ഈ വേണ്ട ആൻ ലേഡി അല്ലേ എന്തോ നമ്മ ചെറിയൊരു പ്രശ്നം വന്നപ്പോ തന്നെ ബോണസ് ഒക്കെ പോയാ നമുക്കേ എല്ലാരും കൂടി പുറത്തോട്ട് പോയാലാ എന്തു പറയണ ഐഡിയ കൊള്ളാം പോവാം അല്ല ഈ രാത്രി എവിടെ പോരാ എങ്ങോട്ടാലും പോവാന്ന് നമുക്ക് വല്ല ബീച്ചിന്റെ ഒക്കെ സൈഡിലൊക്കെ പോയിരിക്കാം ആ അത് പൊളിക്കും ഓക്കെ അല്ലേ പിന്നെ ഓക്കെ അമ്മ ഒരു കാര്യം ചെയ്യും റെഡി ആവും അതെ അതെ പെട്ടെന്ന് ആവട്ടെ എല്ലാരും പെട്ടെന്ന് റെഡി ആവണം അധികം സമയമൊന്നുമില്ല അര മണിക്കൂറിനുള്ളിൽ റെഡി ആയിരിക്കണം അച്ഛൻ പറയണ പോലെ സിനിമ നേടിയ പോലെ സാരി കൊടുത്തിട്ട് അണിഞ്ഞൊരുങ്ങിരുവാ കമോൺ
കരയല്ലമ്മ, എന്തിനമ്മ കരയണത്?